ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു സിപ്പ് ഫയലിനെ അൺസിപ്പ് ആക്കാം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ സിപ്പ് ഫയലിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും, കേട്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും എന്താണ് സിപ്പ് ഫയൽ. അതുകൂടാതെ സിപ്പ് ഫയലിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും സിപ്പ് ഫയൽ ആരാണ് കണ്ടുപിടിച്ചതെന്നും എന്തിനാണ് സിപ്പ് ഫയൽ യൂസ് ചെയ്യുന്നതെന്നും എങ്ങനെ ഒരു സിപ്പ് ഫയൽ നമുക്ക് അൺസിപ്പ് ആക്കാം എന്നതും ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായി എന്താണ് സിപ്പ് ഫയൽ? സിപ്പ് ഫയൽ എന്ന് പറയുന്നത് ഒരു ഫയലോ അല്ലെങ്കിൽ ഒന്നിലധികം ഫയലുകളെ അത് ഒരേ സ്ഥലത്തേക്ക് കൂട്ടി ഒരു ഫയലാക്കി മാറ്റുന്നതിനെയാണ് സിപ്പ് ഫയൽ എന്ന് പറയുന്നത്. ഉദാഹരണം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ഒരു ഓഫീസിൻ്റെ ആ ഓഫീസിൽ ഒരുപാട് ഫയലുകളുണ്ട്. ആ ഒരുപാട് ഫയലുകളെ ഒരു അലമാറയിലാക്കി സൂക്ഷിച്ചു വെക്കുന്നത് പോലെ അങ്ങനെ നമുക്ക് സിപ്പ് ഫയൽ മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിളായിട്ട് സിപ്പ് ഫയൽ ഒരുപാട് ഫയലുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാകും. അതിൽ PNG അതുപോലെ തന്നെ ഒരുപാട് ഫയലുകൾ ഡോക്യുമെൻറ്റുകൾ കൂടിയിട്ടുണ്ടാകും. ഒരേ സ്ഥലത്ത് ഒറ്റ ഫയലാക്കി മാറ്റി എടുത്തു വെക്കുന്നതിനെയാണ് സിപ്പ് ഫയൽ എന്ന് പറയുന്നത്. അടുത്തതായി എന്താണ് സിപ്പ് ഫയൽ കൊണ്ടുള്ള ഉപയോഗങ്ങൾ? സിപ്പ് ഫയലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറിങ്, അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്നതിനും അതുപോലെ നമ്മൾ ഷെയർ ചെയ്യുന്നതിനും വളരെ എളുപ്പത്തിൽ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു ഫയൽ ഫോർമാറ്റാണ് സിപ്പ് ഫയൽ എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്ക് ഡൗൺലോഡ് ആക്കാൻ കഴിയുന്നതായിരിക്കും. സിപ്പ് ഫയൽ കണ്ടുപിടിച്ചത് ഫ്ലിപ്കാർട്ട്സ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം 1986 ഇത് കണ്ടുപിടിച്ചത്. ഇൻ്റർനെറ്റിൽ നിന്നും ഏതെങ്കിലും ഫയൽ നമ്മൾ ഡൗൺലോഡ് ആക്കുകയാണെങ്കിൽ അത് മിക്കവാറും സിപ്പ് ഫയലുകളായിരിക്കും. ഇനി എങ്ങനെ നമുക്ക് മനസ്സിലാകും ഇത് സിപ്പ് ഫയലാണോ അതോ റയർ ഫയലോ മറ്റ് ഫയലുകളാണെന്നും? അതിൻ്റെ എക്സ്റ്റൻഷനിൽ നമ്മൾ നോക്കിയാൽ മതി. എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അവസാനത്തിൽ സിപ്പ് എന്ന് പറയുന്ന എഴുത്തുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും ഇത് സിപ്പ് ഫയലാണോ അല്ല ഇത് റയർ ഫയലാണോ അതുപോലെ തന്നെ മറ്റ് ഫയലുകളാണോ എന്നും. ഇനി നമുക്ക് എങ്ങനെ ഒരു സിപ്പ് ഫയലിനെ അത് അൺസിപ്പ് ആക്കാം എന്നതാണ് പറയാൻ പോകുന്നത്. സിപ്പ് എന്ന് പറയുന്നതിന് മറ്റൊരു വാക്ക് നമുക്ക് വേണമെങ്കിൽ കംപ്രൈസ്ഡ് ഫയൽ എന്ന് നമുക്ക് അർത്ഥം വെക്കാം, അല്ലെങ്കിൽ നമുക്ക് പറയാം. അതുകൂടാതെ അൺസിപ്പ് എന്ന വാക്കിനെ നമുക്ക് അൺകംപ്രൈസ് എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ഉപയോഗിക്കാം. അത് അതിനെ എക്സ്ട്രാക്റ്റിംഗ് എന്ന് പറയും, അൺകംപ്രൈസിംഗ് എന്ന് പറയും, അൺസിപ്പിംഗ് എന്നും പറയും. ഇനി എങ്ങനെ നമുക്ക് ഒരു സിപ്പ് ഫയൽ അല്ലെങ്കിൽ കംപ്രൈസ്ഡ് ഫയലിനെ നമുക്ക് എങ്ങനെ നമുക്കിനി എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ അൺകംപ്രൈസോ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറോ അല്ല, നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ചില മൊബൈൽ ഫോണുകളിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ സ്റ്റോർ മതിയാത്തക്കത്തിലുണ്ടാകുന്നതല്ല. ആപ്ലിക്കേഷനും കയറ്റിയാലും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകൾ കയറ്റുകയാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള സ്റ്റോറേജിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓൺലൈനായിട്ട് ഒരു വെബ്സൈറ്റ് മുഖേന അത് ചെയ്ത് ശരിയാക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ആക്കിയതിന് ശേഷം അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്ക് നിങ്ങൾ എത്തും. ഇനി നിങ്ങൾ ചൂസ് ചെയ്യണം ഏതാണ് ഫയൽ. ഫയലിൻ്റെ 200 MB കൂടാൻ പാടില്ല, മാക്സിമം അതാണ് വേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഫയലുകളിലുള്ള ഏതെങ്കിലും ഒരു ഫയൽ നിങ്ങൾ ചൂസ് ചെയ്യണം. ആ ചൂസ് ചെയ്ത ഫയൽ എന്തായിരിക്കണം? സിപ്പ് ഫയൽ ആയിരിക്കണം. ഇതുപോലെ ശേഷം ഞാൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം സിപ്പ് ഫയൽ, അതിൻ്റെ എക്സ്റ്റൻഷൻ ZIP എന്ന് പറയുന്ന ഈ എക്സ്റ്റൻഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തു, ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ അൺകംപ്രസ്ഡ് ഫയൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് അത് കാണാൻ കഴിയുന്നതായിരിക്കും, ഇതുപോലെ ഒരു പേജിലേക്ക് എത്തും. ഈ പേജിലേക്ക് എത്തിയതിന് ശേഷം ഇവിടെ നമുക്ക് ഏത് ഫോമിലാണ് നമ്മൾ ഡൗൺലോഡ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോമിലും നമുക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഉദാഹരണത്തിന് എടുക്കാൻ പോകുന്നത് XML എന്ന് പറയുന്ന ഈ ഫോർമാറ്റിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്യും, ശേഷം ഡൗൺലോഡിന് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ഇതുപോലെ ആക്കുന്നതായിരിക്കും. ശേഷം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ആക്കാം, പക്ഷേ ഞാനിപ്പോൾ ആക്കുന്നില്ല, ഞാൻ വേറെ രീതിയിൽ ഓപ്പൺ ആക്കി കാണിച്ചു തരും. ഇനി നമ്മൾ ഫയൽ മാനേജർ മുഖേനയാണ് നമ്മൾ ഓപ്പൺ ആക്കാൻ പോകുന്നത്. ഓപ്പൺ ആക്കിയതിന് ശേഷം ആ നമ്മൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ 2 ZIP ഫയൽ നമ്മൾ അൺസിപ്പ് XML ഫോമിലേക്ക് മാറ്റിയത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ കഴിയുക, ഏകദേശം ഇതുപോലെ ആയിരിക്കും ഈ പേജായിരിക്കും നമുക്ക് ഓപ്പൺ ആയി ലഭിക്കുക. ഇനി നമ്മൾ ഇതിന് ശേഷം നമ്മൾ ബാക്ക് ആവും. ശേഷം നമ്മൾ സിപ്പ് ഫയൽ ഓപ്പൺ ആക്കി ഇതുപോലെ കാണാം, ഒരുപാട് ഫയലുകൾ കൂട്ടമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സിപ്പ് ഫയൽ അൺസിപ്പ് ആക്കാമെന്ന് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവുമായി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക, അതിന് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും.